ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യനും തെറ്റും കുറ്റങ്ങളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കും. മനുഷ്യ സഹജമാണ്. പക്ഷേ തനിക്ക് സംഭവിച്ച തെറ്റിൽ കടിച്ചു തൂങ്ങി ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തുക എന്നത്. അത് വിനയവും വിവരവും വിവേകവും അതിലുപരി ഒരു വിചാരവും ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും താൻ പറഞ്ഞത് എന്താണ് എന്നത് ഒരു പുനർവിചിന്തനത്തിന് വയ്ക്കുകയും അതിലെ തെറ്റുകൾ അപാകതകൾ ഏത് മതവിഭാഗത്തിനാണ് മതവികാരം അങ്ങലേറ്റത് എന്ന് മനസ്സിലാക്കി തിരുത്താൻ ഇതിനോടകം തന്നെ ഷംസീറിന് എമ്പാടും സമയമുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ഇടങ്കോല് പോലെ ഗോവിന്ദൻ വന്നുപെട്ട് ഷംസീറു മാപ്പു പറയരുത്, ഷംസീർ തെറ്റ് തിരുത്തരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് പിന്നിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോ ഈ സാഹചര്യത്തിലാണ് മുജാഹിദു ബാലുശ്ശേരിയും നമ്മുടെ ബി വി അൻവറും ഷംസീറും ഒക്കെ എത്രമാത്രം നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എത്ര വലിയ സേവനങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോ മുജാഹിദു ബാലുശ്ശേരിയൊക്കെ ചർച്ചയ്ക്കെടുക്കുന്ന സമയമാണിപ്പോ. നോക്കാം, പറഞ്ഞതും മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മനോഭാവവും മുജാഹിദ് നേതാവിന്റെ മനോഭാവവും ഒന്ന് തന്നെയാണ്. ഖുറാൻ പരിശുദ്ധവും ഗുരുവായൂരപ്പൻ തെറ്റുമെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞെങ്കിൽ ഖുറാൻ പരിശുദ്ധവും ഗണപതി തെറ്റുമെന്ന് തന്നെയാണ് ഷംസീറിന്റെയും നിലപാട്. എന്താ സംശയം? ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത്, പിരിവ് കൊടുക്കുന്നത്, സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലങ്ങളും ക്ഷേത്രങ്ങളെയും ഒക്കെ അദ്ദേഹം അങ്ങനെയാണ് കാണുന്നതെന്ന് തന്നെയല്ലേ അർത്ഥം? ആ സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു പ്രതിഷേധമോ ഒരു പ്രതികരണമോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ ഷംസീർ പുതിയ ഒരു പരാമർശം ഉണ്ടാക്കിയത്. ഈ വിഷയത്തിൽ നല്ല രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം പുതിയൊരു പരാമർശം ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മതവിശ്വാസത്തെയും അഡ്മിറ്റ് ചെയ്യുന്ന ആളല്ല, വിശ്വസിക്കുന്ന ആളുമല്ല. ഇവിടെ നമ്മുടെ വിശ്വാസത്തെക്കാൾ മലീമസമായ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും അല്ല മറ്റു എല്ലാ മതത്തിലുമുള്ളത്. എല്ലാ മതത്തിലുമുള്ളതിൽ നിന്ന് താരതമ്യേന ഇസ്ലാമിൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കണ്ണിൽ കോല് കിടക്കുന്നു, അപരന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കാരണം. കമ്മി പാർട്ടിയിൽ അംഗവുമായാൽ മതവാദി വിപ്ലവകാരി ആകുന്നില്ല. സയന്റിഫിക് ടെമ്പർ വളർത്താൻ എന്ന ഷംസീറിന്റെ വാദം തന്ത്രപരമായ കളവിനെ കൂട്ടുപിടിച്ചാണ്. NCERT പാഠപുസ്തകങ്ങളിൽ ആദ്യ വിമാനം പുഷ്പക വിമാനമാണെന്നും റൈറ്റ് സഹോദരന്മാർ എന്നുത്തരം എഴുതിയാൽ തെറ്റാക്കുന്നു, മാർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഷംസീർ പറയുന്നത്. ഗണപതിയാണ് ആദ്യ പ്ലാസ്റ്റിക് സർജറി എന്ന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ്, ഒരു പാഠപുസ്തകത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അല്ല, അതിന് ഗണപതി പ്ലാസ്റ്റിക് സർജറി അല്ലല്ലോ ചെയ്തത്. എന്ത് ഈ പ്ലാസ്റ്റിക് സർജറി എന്നുള്ള വാക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഒരു കളവ് തിരുകി കയറ്റിയാൽ വലിയൊരു ആശയത്തെ പാടെ മലിനമാക്കാം എന്ന ഇളയിടം തന്ത്രമാണ് ഷംസീറും ഇറക്കിയിരിക്കുന്നത്. ഒരു തുള്ളി വിഷം ഒരു ചെമ്പ് പായസത്തെയും വിഷമാക്കി മാറ്റും. സ്കൂളിൽ സഹപാഠിയെ മതം മാറ്റുന്നത് എങ്ങനെയെന്നും ഒരാൾ വെറുക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നും ഒക്കെ കുഞ്ഞു ക്ലാസ്സിലെ പുസ്തകങ്ങളിൽ പാഠങ്ങളായിരുന്നു. മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾ വരെ അതിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. നിസ്കരിക്കാത്തവർ കൊല്ലപ്പെടേണ്ടവർ എന്നൊക്കെ പഠിപ്പിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് പോലും വിനയായി. ഈ കേരളത്തിന്റെ ഒരു സാഹചര്യം ഒന്ന് പഠിച്ചു നോക്കിക്കേ, ഒന്ന് മനസ്സിലായി നോക്കിക്കേ, എത്രമാത്രം സങ്കീർണതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നറിയാൻ പറ്റും. MM അക്ബർ എന്താ അദ്ദേഹത്തിന്റെ സ്കൂളില് 6-7 വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിച്ചത്? തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റാമെന്നാണ്. മതം മാറുമ്പോൾ ആദ്യം അവൻ ചെയ്യേണ്ടത് എന്താണ്? അവന്റെ പേര് മാറ്റണം. കാരണം ഒരു ഹലാൽ മുറിയന്റെ പേര് വെക്കണം, പൊട്ടു മായ്ക്കണം, കഴുത്തിൽ കൊന്തയോ നൂലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കളയണം, ഹലാൽ ഫുഡ് കഴിക്കണം, ഷഹാദ സ്വീകരിക്കണം, അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ പഠിപ്പിച്ചത്? എന്നിട്ടെന്തുണ്ടായി? സിംസാറിലൊക്കെ ഉദവി എന്താ പറഞ്ഞത്? നിങ്ങൾ ഓണം ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നതിലല്ല ഞാൻ വ്യത്യാസം കാണുന്നത്. നിങ്ങൾ ഓണസദ്യ കഴിക്കുന്നോ ക്രിസ്മസിന്റെ കേക്ക് മുറിക്കുന്നോ കഴിക്കുന്നോ ഇതൊന്നുമല്ല. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഒരു അമുസ്ലിം താമസിച്ചിട്ടും അയാൾ അമുസ്ലിമായി തുടരുന്നതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അയാൾക്ക് കൂടി സ്വർഗം കൊടുക്കാൻ
മതം മാറ്റാൻ മുറിയനാക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് ആ കഴിവുകേടിനെയാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? അത് തന്നെ എന്നവർക്കറിയാം. അവിടെയൊന്നും കമ്മികളെയും കണ്ടില്ല, ഷംസീറിന്റെ സയന്റിഫിക് ടെമ്പറും കണ്ടില്ല. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ എ എൻ ഷംസീർ പറഞ്ഞൊരു കാര്യം. താങ്കൾ ഒരു മതവിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ ഒരു ചോദ്യം ഷംസീറിന് നേരെ നീട്ടി. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. കമ്മ്യൂണിസ്റ്റുകാരുടെ സയന്റിഫിക് ടെമ്പർ അതിൽ നിന്ന്. അതിനെ ഷംസീർ ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് എന്ന് അറിയാത്തവരല്ല ഇത് ചോദിക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് പറയുന്നവരും ഒന്നും. കാരണം പരലോകത്തെയും മലക്കുകളെയും സ്വർഗത്തെയും ബാങ്കിനെയും കുറിച്ചും ഒക്കെ അദ്ദേഹം ഒരു മതപ്രഭാഷകൻ പറയുന്നതിനേക്കാൾ ഭംഗിയായി ചാനലുകളിലും പബ്ലിക്കുകളിലും ഒക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. സത്യത്തിൽ ഒരു നല്ല മതപ്രഭാഷകന്റേതായിട്ടുള്ള എല്ലാ പ്രാവീണ്യവും കക്ഷിക്കുണ്ട്. അപ്പോ ഇവരുടെ ഒക്കെ ഒരു മനോഭാവം ഒന്ന് നോക്കിക്കേ. മുജാഹിദ് ബാലുശ്ശേരിയാണെങ്കിലും സിംസാറിലൊക്കെ ഉദവിയാണെങ്കിലും എം എം അക്ബർ ആണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, നമ്മുടേതു മാത്രമാണ് 916, മറ്റതൊക്കെ ചെമ്പാണ്. താൻ പറഞ്ഞു പോയ ഒരു വലിയ വിവരക്കേടിനെ മായ്ക്കാൻ വേണ്ടി ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് വീണ്ടും വിവരക്കേട് എഴുന്നള്ളിക്കുകയാണ് ശ്രീ ഷംസീർ ചെയ്യുന്നത്. ഇപ്പോ ശാസ്ത്രത്തെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ നിരാകരിക്കണം എന്നല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ശാസ്ത്രത്തിൽ എവല്യൂഷൻ തിയറി പഠിപ്പിക്കുന്നുണ്ട്, പരിണാമം, മനുഷ്യൻ എങ്ങനെയാണ് പരിണാമമുണ്ടായത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മതം എന്താ പഠിപ്പിക്കുന്നത്? കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് ആദമിന്റെ വാരിയെല്ലൂരി ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് പറയുന്ന ഷംസീർ ലോകത്താദ്യമായി ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു സർജറി നടന്നത് അവിടെയാണ്. ആദമിന്റെ വാരിയെല്ലൂരിയെടുത്തില്ലേ, ആ സർജറിയെ കുറിച്ച് പറയൂ, അത് മിത്താണോ മുത്താണോ എന്ന് അതെന്ന് പറയണം. ആ വാരിയെല്ലൂരിയാണ് ഹവ്വയെ ഉണ്ടാക്കിയത് എന്നാണ് ഇസ്ലാം മതവിശ്വാസം. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയാണോ ആദ്യത്തെ സർജറി നടന്നത്? അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് സർജറികൾ ഉണ്ട് എന്നത് നേരെ. പരാമർശത്തിൽ ഉറച്ചാണ് സ്പീക്കർ എ എൻ ഷംസീർ ഇന്നുമുള്ളത്. താൻ പറഞ്ഞതിനെ നിരാകരിക്കാം, പക്ഷേ ശാസ്ത്രത്തിൽ വിശ്വസിക്കണമെന്ന് സ്പീക്കർ. ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ വിശ്വാസത്തെ തള്ളിപ്പറയലല്ല, മതത്തിൽ വിശ്വസിക്കാം, എന്നാൽ ഇത് മതരാഷ്ട്രമല്ലെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കാനാണ് സ്പീക്കർ എ എം ഷംസീർ ശ്രമിച്ചത്. ശാസ്ത്രത്തെ പ്രചരിപ്പിക്കണമെന്ന് പറയുമ്പോഴും ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കുന്ന രീതി കൂടിയാണ് ഷംസീറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. തന്നെ എതിർക്കാമെന്നും മതത്തിൽ വിശ്വസിക്കാമെന്നും, എന്നാൽ ഇത് മതരാഷ്ട്രമല്ലെന്നും ഷംസീർ പറഞ്ഞു. എന്റെ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ തന്നെ അതിലൂടെ നിങ്ങൾ ചരിത്ര സത്യങ്ങൾ നിഷേധിച്ച് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പുതുതലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യം സെക്യുലറാണ്. സെക്യുലർ എന്ന വാക്കിനർത്ഥം മതനിരാസം എന്നല്ല, സെക്യുലർ എന്ന വാക്കിനർത്ഥം മതനിരപേക്ഷത എന്നാണ്. അതിനർത്ഥം രാഷ്ട്രത്തിന് മതമില്ല, പക്ഷേ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് മതമാവാം. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, ആ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത കക്ഷികളിൽ ഏറ്റവും മുൻപന്തിയിൽ താങ്കളുണ്ട് ശ്രീ ഷംസീർ. എന്റെ മതം മാത്രമാണ് ശരിയെന്ന് ഒരു സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു കൊടുത്ത താങ്കൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എന്റെ മതം മാത്രം പത്തര മാറ്റാണ് എന്ന് വേദി കിട്ടുമ്പോഴെല്ലാം അലറി വിളിക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് മതേതര മൂല്യങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത്? അതിനെ ചെറുതോർപ്പിക്കേണ്ടത് മതവിശ്വാസികളെയും ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. സയൻസിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ആധുനിക ഇന്ത്യയിൽ ഏറ്റവും അനിവാര്യമാണ്. സയൻസിനെ പ്രൊമോട്ട് ചെയ്ത് ഒരിക്കലും ഒരു സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതമായ ഇസ്ലാമിൽ നിലനിൽക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ സിർക്കംസിഷൻ, ചേലാകർമ്മം, സുന്നത്ത് എങ്ങനെ നിങ്ങൾ അതിനെ കാണും? സുനവെട്ട് എങ്ങനെ കാണും അതിനെ? ശാസ്ത്രമാണോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? പൗരന് മതമാകാമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്. രാഷ്ട്രത്തിന് മതമില്ല, പൗരന് മതമാകാം. താങ്കൾ ഇതിനകത്ത് ഏതിൽ വരും? താങ്കൾ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണോ അതോ പൗരന്മാരുടെ അവകാശത്തോടൊപ്പം നിൽക്കുന്ന ആളാണോ? ഞാൻ പറയും, താങ്കൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ആളാണെന്ന്. വിദ്യാലയത്തിലെ ഉദ്ഘാടനത്തിലെത്തിയ ഷംസീർ വാചാലനായ വിശ്വാസത്തെ കുറിച്ചാണ്
വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ചാണ് ഷംസീർ ഇത്തരത്തിൽ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. വിശ്വാസവും യുക്തിയും രണ്ടാണെന്ന എംഎൽഎ നജീബ് കാന്തപുരം പറഞ്ഞു. ഷംസീറിന്റെ സാന്നിധ്യത്തിലാണ് എംഎൽഎയുടെ പരാമർശം. വിശ്വാസി സമൂഹത്തിന് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവസരം നൽകണമെന്നും വിശ്വാസം ശാസ്ത്രത്തിന് എതിരാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴും തന്റെ ധാർഷ്ട്യം തുടരുകയാണ് എ എം ഷംസീർ. നിലപാടിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രക്ഷോഭത്തിൽ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ജനം മലപ്പുറം. ഈ അർജുൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അർജുനിലേക്ക്, അർജുൻ, ഈ സെക്കുലർ എന്ന അതായത് ഇസ്ലാം മത വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെട്ടാൽ നമ്മുടെ മന്ത്രി മുഖ്യൻ അവതരിക്കും. മറ്റേതു മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെട്ടാലും ഇവിടെ ഒരു വിഷയവുമില്ല. മറ്റുള്ളവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നത് നമ്മുടെ മൗലിക അവകാശമായും ഇസ്ലാം മതവികാരത്തിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു പോറലേൽപ്പിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമായും എടുക്കുന്ന പാകിസ്ഥാനിന്റെ ഭാവി മുഖ്യമന്ത്രിയും അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി ജീവിക്കേണ്ടുന്ന ആൾക്കാരുമാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. നന്ദി.